കലാമാഹ്വാനം നടത്തിയെന്ന കേസിൽ ഉന്നത സിപിഎം നേതാക്കൾക്ക് കോടതിയിൽ നിന്നും തിരിച്ചടി. എകെജി സെന്റർ ബോംബാക്രമണത്തെ തുടർന്നുള്ള കലാമാഹ്വാനം നടത്തിയെന്ന കേസിൽ ഹാജരാകാൻ കീഴ്ക്കോടതിയുടെ റെക്കോർഡുകൾ വിളിച്ചു വരുത്താനും ഉത്തരവ്. ഇ പി ജയരാജനും പി കെ ശ്രീമതിക്കും തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ നോട്ടീസ് എത്തിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ വർഷം നടന്ന എകെജി സെന്റർ ബോംബാക്രമണത്തെ തുടർന്ന് നിമിഷങ്ങൾക്കകം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയും കലാമാഹ്വാനം നടത്തിയെന്നാണ് കേസ്. പൊതുപ്രവർത്തകനായ പായിച്ചിറ നവാസാണ് ഹർജിക്കാരൻ. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് നാട്ടിൽ കലാപങ്ങൾ സൃഷ്ടിച്ചുവെന്നും നിരവധിയായ കലാപങ്ങളിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് 20-ലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തെന്നുമാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ നേതാക്കളുടെ ആഹ്വാനപ്രകാരം 100 കണക്കിന് കോൺഗ്രസ് യു ഡി എഫ് ഓഫീസുകൾ സിപിഎമ്മുകാർ ആക്രമിച്ചിരുന്നുവെന്നും ഹർജിക്കാരൻ ബോധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പരാതിക്കാരൻ പായിച്ചിറ നവാസ് കർമാന്യൂസിൽ ചേരുന്നു. ഇത് ഒരു വർഷത്തെ കഠിനമായ നിയമ പോരാട്ടത്തിലൂടെയാണ് ഈ കലാപാഹ്വാനം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ കലാപാഹ്വാനം നടക്കുകയും കേരളത്തിൽ കെ പി സി സി ഓഫീസ് ഉൾപ്പെടെ കോൺഗ്രസ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഓഫീസുകളുൾപ്പെടെ കെ സുധാകരന്റെ സഹോദരിയുടെ കണ്ണുരുത്ത് വീടുൾപ്പെടെ അടിച്ചു തകർക്കുകയും ഉണ്ടായി. ഇവിടുത്തെ സ്തൂപങ്ങൾ, മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ, നിരവധി സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തു. 20-ഓളം FIR അതിൻ്റെ പേരിൽ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കേസുമായി രംഗത്തിറങ്ങാൻ കാരണം എം വി ഗോവിന്ദനെതിരെ കലാപാഹ്വാനത്തിന് പരാതി കൊടുത്തപ്പോൾ പറഞ്ഞ പോലീസിന്റെ നിയമോപദേശം കലാപമൊന്നും നടന്നില്ല, അതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല എന്നാണ്. എന്നാൽ ഇ പി ജയരാജന്റെ വിഷയം അങ്ങനെയല്ലായിരുന്നു. അതിൻ്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടായി. 2022 ജൂൺ 30 എ കെ ജെ സെന്ററിൽ ബോംബ് ആക്രമണം നടക്കുന്നത്. പിന്നീട് ഇത് ബോംബല്ലെന്നും പടക്കമെന്നും തിരിച്ചറിഞ്ഞു. തുടർന്ന് രാത്രിയിൽ തന്നെ പ്രവർത്തകരോട് കലാപാഹ്വാനം നടത്തി തിരിച്ചടിക്ക് നേതാക്കൾ നിർദ്ദേശം നൽകിയെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. പി കെ ശ്രീമതിക്കും ഇ പി ജയരാജനുമെതിരെ FIR ഇട്ട് കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുള്ള പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസിന്റെ ഹർജി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ഇക്കഴിഞ്ഞ വർഷം തള്ളിയിരുന്നു. എന്നാൽ കീഴ്ക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഒരു വർഷത്തിന് ശേഷം പരാതിക്കാരൻ നേരിട്ട് ജില്ലാ കോടതിയിൽ റിവിഷൻ ഹർജിയുമായി സമീപിച്ചത്. ഇതിലാണിപ്പോൾ പി കെ ശ്രീമതിക്കും ഇ പി ജയരാജനും തിരിച്ചടിയായത്. കീഴ്ക്കോടതി യാതൊരു കാരണവുമില്ലാതെ 2 മാസം വരെ വൈകിപ്പിച്ചെന്നും മതിയായ രീതിയിൽ കാര്യങ്ങൾ പരിഗണിക്കാതെ കെ സുധാകരൻ, വി ഡി സതീശൻ ഉൾപ്പെടെ 8 സാക്ഷികളെ വിസ്തരിക്കാതെയും പൂർണ്ണമായും നിയമവിരുദ്ധമായും മജിസ്ട്രേറ്റ് ഉത്തരവ് ഇറക്കുമ്പോൾ ആ ഉത്തരവിൽ പാലിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ പോലും പാലിക്കാതെ പരാതി തള്ളുന്നുവെന്ന് വെറും 2 വരി മാത്രം രേഖപ്പെടുത്തി ഹർജി തള്ളിയെന്നുമാണ് റിവിഷൻ ഹർജിയിൽ പറയുന്നത്. 2022 സെപ്റ്റംബർ 9 തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിലെ ഉത്തരവിനെതിരെയായിരുന്നു പരാതിക്കാരൻ പായിച്ചിറ നവാസ് കഴിഞ്ഞ മാസം നേരിട്ട് ജില്ലാ കോടതിയെ സമീപിച്ചത്. പരാതിക്കാരന്റെ വാദങ്ങളും വസ്തുതകളും പരിശോധിച്ച് സെക്ഷൻ കോടതി ഇ പി ജയരാജൻ, പി കെ ശ്രീമതി കൂടാതെ സർക്കാരിന് നോട്ടീസ് അയക്കാനും കീഴ്ക്കോടതിയുടെ റെക്കോർഡുകളെല്ലാം വിളിച്ച് വരുത്താനും ഉത്തരവിട്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.